സ്വർണം വാങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന സംശയമാണ് ഒരു പവൻ സ്വർണ്ണത്തിന് എത്രയാണ് പണിക്കൂലി എടുക്കുക എന്നത് പ്രത്യേകിച്ച് നമ്മുടെ ചാനലിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും ചോദിക്കുന്ന കമന്റിൽ ചോദിക്കുന്ന ചോദ്യമാണ് ഒരു പവൻ അല്ലെങ്കിൽ ഇത്ര ഇത്ര പവനെ എത്രയാണ് പണിക്കൂലി എടുക്കുക എന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വിശദമായി അറിയാൻ സാധിക്കും അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും കേരള ഗോൾഡ് റേറ്റിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യം ഇന്നത്തെ സ്വർണ്ണവില എത്രയാണെന്ന് നോക്കാം ഇന്ന് 21/3/2021 ഞായറാഴ്ചയാണ് അതായത് ഞായറാഴ്ച സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഉണ്ടാവുക ഇന്ന് ഇന്നലത്തെ വില തന്നെയായ ഒരു ഗ്രാമിന് 4225 എന്ന വിലയും ഒരു പവൻ അഥവാ 8 ഗ്രാമിന് 33800 എന്ന വിലയിലും തുടരുകയാണ് സ്വർണത്തിൻ്റെ വില ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ സ്വർണത്തിന് നേരിയ വിലക്കയറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷകരും റിപ്പോർട്ടുകളും പുറത്തുവിടുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം പലപ്പോഴും പലരുടെയും കാഴ്ചപ്പാടിൽ ഒരു പവൻ സ്വർണത്തിന് ഒരു നിശ്ചിത എമൗണ്ടാണ് പണിക്കൂലി എടുക്കുക എന്നാണ് പലരും കരുതിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക പ്രത്യേകിച്ച് പണിക്കൂലിയെപ്പറ്റി വിശദമായി അറിയാത്തവർ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക അതുപോലെ എനിക്കൊരു സപ്പോർട്ട് എന്ന നിലയിൽ നിങ്ങളൊരു ലൈക്ക് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് അടുത്ത വീഡിയോകൾക്കും അതുപോലെ നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് വരാനും ഒരുപാട് സന്തോഷമാവും അപ്പോൾ അതും കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വിശദമായി ഈ ഒരു പണിക്കൂലിയെക്കുറിച്ച് അറിയാം ആദ്യമായി പണിക്കൂലി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതാണ് പണിക്കൂലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ ഗോൾഡിൻ്റെ വില അതായത് ഒരു പവന് എത്രയാണോ വില അതായത് ഇന്നത്തെ വില 33800 എന്നതാണ് ഒരു പവൻ്റെ വില ഇതിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ആണ് സ്വർണത്തിന് പണിക്കൂലി എന്ന ഇനത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉള്ള മാനദണ്ഡം അപ്പോൾ ഒരു പവന് എത്രയാണ് പണിക്കൂലി എന്ന് ചോദിച്ചാൽ ആദ്യമായി പറയാം ഓരോ ജ്വല്ലറിയിലും വ്യത്യസ്ത പണിക്കൂലിയാണ് ഓരോ തരം ആഭരണങ്ങൾക്കും ഈടാക്കുക അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഓരോ ആഭരണത്തിനും വ്യത്യസ്തമായ പണിക്കൂലിയാണ് സ്വർണത്തിന് ഈടാക്കുക അപ്പോൾ അത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം ഓരോ ജ്വല്ലറിയിലും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ചെയിന് ഒരേ മോഡൽ ഒരു പക്ഷേ ഒരേ മോഡൽ ചെയിൻ ആവാം അത് ഒരു ജ്വല്ലറിയിൽ 5% മറ്റൊരു ജ്വല്ലറിയിൽ 7% മറ്റൊരു ജ്വല്ലറിയിൽ 3% പല രീതിയിലും വന്നേക്കാം അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രേക്ഷകർ ചെയ്യേണ്ടത് ഒരു ആഭരണം വാങ്ങാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ഒരേ മോഡൽ അല്ലെങ്കിൽ 2-3 ജ്വല്ലറിയിൽ അന്വേഷിച്ചാൽ നമുക്ക് പണിക്കൂലി എവിടെയാണ് കുറവ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയും അതനുസരിച്ച് സ്വർണം വാങ്ങുമ്പോൾ കൂടുതൽ ലാഭം നേടുകയും ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഓരോ ആഭരണത്തിനും വ്യത്യസ്തമായ പണിക്കൂലിയാണ് ഈടാക്കുക അതായത് ഒരു പവൻ എന്ന ഇതിലല്ല റേഷ്യോയിലല്ല ഒരു ഗ്രാം എന്ന റേഷ്യോയിലല്ല സ്വർണ്ണാഭരണം എന്ത് മോഡലാണോ അതിൻ്റെ നിർമ്മിതിയിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് അല്ലെങ്കിൽ വ്യത്യസ്തകളാണ് വെറൈറ്റികളാണ് അതിനനുസരിച്ചാണ് പണിക്കൂലി ഈടാക്കുക ഓരോ ആഭരണത്തിനും അത് ഒരുപക്ഷെ ഒരു പവൻ്റെ ആഭരണം ഒരു മാല ആയിക്കോട്ടെ 5 പവൻ്റെ മറ്റൊരു മോഡലിലുള്ള മാലയാണെങ്കിൽ ഈ രണ്ടിനും ഒരുപക്ഷെ 1-5% മറ്റൊന്നിന് ഒരുപക്ഷെ 10% 15% ഒക്കെ ആവാം അങ്ങനെയാണ് ചാർജ് ഈടാക്കുക ഇനി മറ്റൊരു സംശയമാണ് എത്രയാണ് പണിക്കൂലിയായിട്ട് ഈടാക്കുക എന്നത് നമ്മൾ പറഞ്ഞു ഓരോ ആഭരണത്തിനും വ്യത്യസ്ത രീതിയിലുള്ള പണിക്കൂലിയാണ് അത് ശതമാന നിരക്കിലാണ് ടോട്ടൽ എമൗണ്ടിൻ്റെ ശതമാന നിരക്കിലാണ് പണിക്കൂലി കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു മൂന്നാമത്തെ കാര്യം ഈ പെർസെൻറ്റേജ് എത്ര വരെ ആവാം അല്ലെങ്കിൽ എത്ര മുതലാണ് എന്നുള്ളതാണ് സാധാരണയായി ഒട്ടുമിക്ക ജ്വല്ലറികളിലും 3% മുതൽ 20%, 30%, 35% വരെയുള്ള ആഭരണങ്ങളുണ്ട് അത് അതിൻ്റെ മോഡലിനും
അല്ലെങ്കിൽ വിദേശ നിർമ്മിതമായിട്ടും ഒക്കെയുള്ള അതിൻ്റെ ആകർഷണത്തിനും അല്ലെങ്കിൽ അതിൻ്റെ മോഡലിനും ഒക്കെ അനുസരിച്ചിട്ടാണ് സ്വർണത്തിൻ്റെ പണിക്കൂലി കണക്കാക്കുന്നത്. അതായത് നമ്മൾ ഒരു 10 പവൻ സ്വർണം വാങ്ങി രണ്ടോ മൂന്നോ ഐറ്റം, അതായത് വളയോ വളയും മാലയും കമ്മലും അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് വ്യത്യസ്ത രീതിയിലുള്ള ആഭരണങ്ങളാണ് വാങ്ങിയതെങ്കിൽ അതിന് വ്യത്യസ്തമായ ചാർജുകളാണ് പണിക്കൂലിയായിട്ട് എടുക്കുക. അല്ലാതെ ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് രണ്ട് ഐറ്റം ആഭരണം വാങ്ങുകയും അതിന് ഒരു നിശ്ചിത 7% കൂട്ടിയിട്ടോ അല്ലെങ്കിൽ 10% കൂട്ടിയിട്ടോ അല്ല പണിക്കൂലി ഈടാക്കുക. രണ്ടിൻ്റെയും വ്യത്യസ്ത രീതിയിലുള്ള പണിക്കൂലി കണക്കൂട്ടിയിട്ടാണ് എടുക്കുക. അതുകൊണ്ടാണ് സ്വർണം എടുക്കുമ്പോൾ നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് എടുക്കാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5 പവൻ 1 ലക്ഷം രൂപയ്ക്ക് ഇത്ര ഇത്ര എടുക്കാമെന്ന് മനസ്സ് കണ്ടു പോയാലും ഏറ്റവും ചുരുങ്ങിയത് 1.5 ലക്ഷം എങ്കിലും ആവുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. പിന്നെ ചെറിയൊരു ട്രിക്കും കൂടെ പറഞ്ഞുതരാൻ നമ്മൾ വീഡിയോയിൽ ഇടക്കൊന്ന് പറഞ്ഞു, എന്നാലും ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, സ്വർണത്തിൻ്റെ പണിക്കൂലിയാണ് നമുക്ക് സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ ഏറ്റവും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ എമൗണ്ടായി വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങുമ്പോൾ അത് വിവാഹത്തിനായാലും ചെറിയ ആവശ്യങ്ങൾക്കായാലും സ്വർണം വാങ്ങുമ്പോൾ 2-3 ജ്വല്ലറികളിൽ, വ്യത്യസ്ത ജ്വല്ലറികളിൽ പണിക്കൂലി ആഭരണത്തിൻ്റെ മോഡലിനപ്പുറത്തേക്ക് പണിക്കൂലി ഓരോ ആഭരണത്തിനും വ്യത്യസ്തമായി നമ്മൾ ജ്വല്ലറിയിൽ ചോദിച്ചന്വേഷിച്ച് വാങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് തന്നെ അതിൽ കുറക്കാൻ അല്ലെങ്കിൽ ലാഭം നേടാൻ സാധിക്കും. ശ്രദ്ധിച്ചാൽ നമ്മുടെ പക്കലുള്ള പണം അനാവശ്യമായി മറ്റുള്ളവരിലേക്ക് എത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ ഒരു സപ്പോർട്ട് ലൈക്കായിട്ട് എനിക്ക് തരിക. നമുക്ക് അടുത്ത നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.